ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യർ ചാനൽ. അപ്പോൾ ഗൈസ്, ബി ജി എം എൽ ആയാലും പബ്ജി മൊബൈലിലായാലും കുറച്ച് നാളായിട്ട് അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഹിഡൻ ആക്കി വെക്കാറുണ്ട്. അതായത് നമ്മൾ അച്ചീവ്മെൻറ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ അച്ചീവ്മെൻറ്റ് കാണത്തില്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഗൈസ്, നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റീപ് വാട്ട് യു സോ എന്ന് പറഞ്ഞ പുതിയൊരു ഹിഡൻ അച്ചീവ്മെൻറ്റിനെ പറ്റിയാണ്. ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് 30 അച്ചീവ്മെൻറ്റ് പോയിന്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലാസിക് റേറ്റ് കൂപ്പണുമാണ് റിവാർഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ ഈ ഒരു അച്ചീവ്മെൻറ്റ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ നെയിം നോക്കിക്കഴിഞ്ഞാൽ റീപ് വാട്ട് യു സോ എന്ന് പറഞ്ഞാണ്. ഈ ഒരു ഫണ്ണി ആയിട്ടൊരു അച്ചീവ്മെൻറ്റാണ്. ഈ ഒരു അച്ചീവ്മെൻറ്റ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗ്രാനേഡ് വഴി നമ്മൾ തന്നെ ഡിഫീറ്റ് ആകുക. അതൊരു 50 വട്ടത്തോളം നമ്മുടെ സ്വന്തം ഗ്രാനേഡ് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടി നമ്മൾ തന്നെ ചാകുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് സിമ്പിളായിട്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫണ്ണി ആയിട്ടുള്ള അച്ചീവ്മെൻറ്റാണ്. ഇതുകൊണ്ട് കൊണ്ടുവരാനുള്ള ഹൈഡൻ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഫണ്ണി ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം ഈ ഒരു ആർക്കേഡ് മോഡലിൽ സ്നൈപ്പർ ട്രെയിനിങ്ങും അതുകൊണ്ട് തന്നെ ക്ലാസിക് മോഡലിലെ ലിവിക് മാപ്പും ആയിരിക്കും. ലിവിക് മാപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ലൂഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ലൂഡ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി പോകാവുന്നതാണ്. ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സോളോ മാപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സോളോയിലാണെങ്കിൽ വലുതായിട്ട് റാങ്കോ കാര്യങ്ങളും നോക്കി കളിക്കാത്തവരാണ്. ഏറെക്കുറെ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കെ ഡി കാര്യങ്ങളും സോളോയിൽ വലുതായിട്ട് നോക്കി കളിക്കാത്തവരാണ്. കാരണം നിങ്ങളുടെ കെ ഡിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്കും കാര്യങ്ങളും നോക്കി കളിക്കാത്ത ഒരു സെക്ഷൻ എടുത്ത് കളിക്കുവാണെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സോളോ പോകുന്നതായിരിക്കും എപ്പോഴും ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ലത്. കാരണം നമ്മൾ ഡ്യൂ ആയിട്ട് സ്ക്വാഡ് ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ ടീംമേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് വന്നൊരു ബോംബിട്ട് ആദ്യമേ അങ്ങ് നോക്ക് അയച്ച് ആകുവാണെങ്കിൽ പിന്നെ നമ്മുടെ ടീംമേറ്റിന് നമ്മുടെ കൂടെ കളിക്കാനുള്ളൊരു താല്പര്യം തന്നെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സോളോ ആയിട്ട് കളിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റിനോട് പറയുക ഇതുകൊണ്ടൊരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇതുകൊണ്ടൊരു ഹിഡൻ അച്ചീവ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത് സോളോ ആയിട്ട് കളിക്കുമ്പോൾ തന്നെ ആയിരിക്കും. അതാകുമ്പോൾ നമ്മൾ കയറുക ഗ്രാനേഡായിട്ട് ഡിഫീറ്റ് ആവുക, പിന്നെ ഇറങ്ങുക, പിന്നെ അതുകൊണ്ട് തന്നെ കയറുക ഗ്രാനേഡായിട്ട് ഡിഫീറ്റ് ആവുക. അങ്ങനെ ഒരു 50 വട്ടത്തോളം നമ്മൾ ഈ ഒരു ഗ്രാനേഡായിട്ട് ഡിഫീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് അവിടെ കംപ്ലീറ്റ് ആയി കിട്ടുന്നതാണ്. ഗൈസ്, ഇനി ഈ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇതുകൊണ്ട് ടൈം കളഞ്ഞ് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ നോർമലായിട്ട് ക്ലാസിക് മാച്ച് പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് നമ്മുടെ കയ്യിലിരുന്ന് ഗ്രാനേഡ് കാര്യങ്ങളൊക്കെ പൊട്ടി നമ്മൾ ഡിഫീറ്റ് ആകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഈ ഒരു അച്ചീവ്മെൻറ്റ് തന്നെ കംപ്ലീറ്റ് ആയിക്കോളും. പക്ഷേ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ നാളിന് ശേഷം ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറേ നാൾ ടൈം എടുക്കും. കാരണം 50 വട്ടത്തോളം നമുക്ക് ഈ ഒരു സ്വന്തം ഗ്രാനേഡ് കയ്യിൽ നിന്ന് പൊട്ടി ഡിഫീറ്റ് ആയാൽ മാത്രമേ ഈ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ കുറേ നാൾ ടൈം എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മോഡുകൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഗ്രാനേഡ് കണ്ടുപിടിക്കുക. ഗ്രാനേഡ് കണ്ടുപിടിച്ചതിന് ശേഷം അത് കുക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നെ ഡിഫീറ്റ് ആവുക. ഗ്രാനേഡിൽ തന്നെ നമ്മൾ ഡിഫീറ്റ് ആവുക, സ്വന്തം ഗ്രാനേഡിൽ തന്നെ ഡിഫീറ്റ് ആവുക. അങ്ങനെ ഒരു 50 മാച്ചോളം നമ്മൾ ഇതുകൊണ്ട് സ്വന്തം ഗ്രാനേഡ് ഡിഫീറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു അച്ചീവ്മെൻറ്റ് സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ആകുന്നതാണ്. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നി നിങ്ങൾ ക്ലാസിക് മോഡിലെ ലെവിക് മാപ്പ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കേഡ് മോഡിലെ സ്നൈപ്പർ ട്രെയിനിങ് സെലക്ട് ചെയ്യുക. ഈ രണ്ട് മോഡുകളിലായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഒരു 50 വട്ടത്തോളം നമ്മൾ ഇതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രാനേഡിൽ ഡിഫീറ്റ് ആയാൽ മാത്രമേ ഈ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടത്തുള്ളൂ. ഈ ഒരു അച്ചീവ്മെൻറ്റിൽ പാടായിട്ട് തോന്നുന്നത് ഒരു എണ്ണമാണ്. 50 വട്ടത്തോളം നമ്മൾ ഇതുകൊണ്ട് ക്ലാസിക് മാച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡ് സെലക്ട് ചെയ്ത് പോകണം, അത് മാത്രമാണ് ഇച്ചിരി പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു ദിവസം ഒന്നും മെനക്കെട്ടാൽ നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.